നമുക്കിന്നൊരു സ്നാക്സ് തയ്യാറാക്കാം. ഇതിനായി നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാം. 2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുഴക്കാനാവശ്യമായ വെള്ളം ഒഴിച്ച് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത ക്യാരറ്റ് 1/2 കപ്പ്, ക്യാബേജ് 1/2 കപ്പ്, സവാള 1/2 കപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പോ കുരുമുളക് പൊടിയോ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് നേരത്തെ കുറച്ച് വെച്ച് മാവ് 2 ബോൾസ് ആക്കിയെടുക്കാം. ഇതുപോലെ 2 ബോൾസ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുക്കാം. 2 ബോൾസും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായി നെയ്യ് തടവി കൊടുക്കാം. മുകളിലായി അരിപ്പൊടി തൂവി കൊടുക്കാം. പരത്തിയെടുത്ത അടുത്ത പീസ് അതിന് മുകളിലായി വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഷേപ്പ് ചെയ്യാനായി 4 ഭാഗമൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ പീസും ഇതുപോലെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാ പീസും റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന മാവ് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ പരത്തി കൊടുത്തതിന് ശേഷം ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഡിസൈനിന് വേണ്ടി കത്തി വെച്ച് നമുക്കിതുപോലെ ഒരു 3 പേരെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് മടക്കി കൊടുക്കാം. സൈഡൊക്കെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ പീസും ഇങ്ങനെ ചെയ്തെടുക്കാം. ഒരു ചൂടായതിലേക്ക് നമുക്ക് ഓരോ പീസായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് 2 പുറവും ഒരുപോലെ ബ്രൗൺ നിറത്തിലാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പീസും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയ ഒരു സ്നാക്സാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കാം.